രണ്ടു പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചു ഒരു നിമിഷം കൂടി ത്രിപുരയിലെ ഫലത്തിൽ വീണ്ടും ബി ജെ പി ഒരു സീറ്റ് കൂടി ഭൂരിപക്ഷം മുന്നേറുകയാണ്. 29 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 31 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 29 സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നേറുന്നത്. 18 സീറ്റുകളിലാണ് ഇടതു പാർട്ടികളും കോൺഗ്രസും ചേർന്ന് മുന്നേറുന്നത്. തിപ്ര മൊത്ത 11 സീറ്റുകളിലും മുന്നേറുന്നു. തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റിലും. 29, 18, 11, 1 എന്നുള്ള അവസ്ഥയിലാണ് വീണ്ടും ഒരു വലിയ ത്രില്ലർ ആ ഒരു ക്ലൈമാക്സിലേക്ക് തന്നെയാണ് ത്രിപുര നീങ്ങുന്നത്. അപ്പോൾ ത്രിപുരയ്ക്ക് മുമ്പ് തന്നെ ബംഗാളിൽ സമാനമായ ഒരു പരീക്ഷ നടത്തിയിരുന്നു. പക്ഷെ അന്ന് ഈ പരീക്ഷണം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതായത് സി പി എമ്മിന്റെ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിരുന്നെങ്കിൽ പോലും കോൺഗ്രസിന്റെ വോട്ടുകൾ തിരിച്ചു വരാത്തൊരു സാഹചര്യം ബംഗാളിലുണ്ടായിരുന്നു. പക്ഷേ ത്രിപുരയിലെ കണക്കുകൾ നോക്കുമ്പോൾ ഈ ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു ധാരണ അത് താഴെ തട്ടിൽ പോലും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കണക്കുകൾ അത്തരം ഒരു കോൺഗ്രസിന് 4 സീറ്റുകൾ കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് മത്സരിച്ചത് 13 സീറ്റുകളിൽ മാത്രമാണ്. അവിടെ 4 സീറ്റുകൾ ലീഡ് ചെയ്യാൻ കോൺഗ്രസ് സാധിക്കുന്നുണ്ട്. സി പി എമ്മിന്റെ സീറ്റുകൾ 13 ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിലെടുക്കുമ്പോൾ സി പി എം വലിയ രീതിയിലുള്ള തിരിച്ചടി അവിടെ നേരിട്ടാണ്. അതായത് കോൺഗ്രസിനേക്കാൾ വോട്ട് ശതമാനം സി പി എമ്മിനവിടെ കുറവായിരുന്നു. രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ താഴെ തട്ടിൽ പോലും ഈ ഒരു ധാരണ അത് ഗുണം ചെയ്തിട്ടുണ്ട്. വോട്ട് 17% മുപ്പത്തിനാലിൽ നിന്ന് 17% കുറഞ്ഞിരുന്നു. കോൺഗ്രസ് 25% ഇടതു പാർട്ടികൾ 17%. കോൺഗ്രസ് 1.8 സംതിങ്ങിൽ നിന്നാണ് ഈ 25 ഉയർത്തിയത്. അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ താഴെ തട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ താഴെ തട്ടിൽ ഈ ഒരു സഖ്യം അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഈ നമുക്ക് ഈ ചില നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കുന്നുണ്ട്. അത് അതിലൊന്ന് ഇപ്പോൾ ഒരു റിസൾട്ട് വരുന്നത് ഈറോഡ്. ഒരു നിമിഷം കൂടി ബി ജെ പി ത്രിപുരയിൽ 30 ഇപ്പോൾ മുന്നേറുന്നത്. ബി ജെ പി 31 അടുത്ത് 30 എത്തിയിരിക്കുകയാണ്. 25 താഴ്ന്നതാണ്. അതിപ്പോൾ 30 എത്തിയിരിക്കുന്നു. ഇടതു പാർട്ടി കോൺഗ്രസും 17 കുറഞ്ഞിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം അകലെ നിൽക്കുകയാണ്. ഇപ്പോഴും 11 തന്നെ നിൽപ്പുണ്ട്. ഇത് ഇടതു പാർട്ടികളുടെ സീറ്റുകളിൽ നിന്നാണെന്നോ ഇടതു പാർട്ടികളുടെ കോൺഗ്രസിന്റെ സീറ്റുകളിൽ നിന്നാണ് ബി ജെ പി ഭൂരിപക്ഷം മാറിമറിയുന്നത്. തിപ്രയുടെ സീറ്റുകൾ ഏകദേശം തുല്യമായി തന്നെ നിൽക്കുകയാണ്. അത് 9, 10, 11 എന്നുള്ള നിലയിൽ തന്നെ കുറെ നേരമായി തുടരുകയാണ്. ബി ജെ പി 31 നിന്ന് 25 താണു. ഇപ്പോൾ വീണ്ടും 21 കൂട്ടിക്കൂട്ടി ഇപ്പോൾ 30 എത്തിയിരിക്കുകയാണ്. ഇനിയും ഫലം മാറിമറിയാം. ഇനിയും ഏറെ റൗണ്ടുകൾ എണ്ണാനുണ്ട്. എന്തായാലും ത്രിപുര വലിയൊരു ത്രില്ലിംഗ് ക്ലൈമാക്സിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഈ എത്ര റൗണ്ടുകൾ എണ്ണി എന്നുള്ള വിവരം എന്തെങ്കിലും ഉണ്ടോ? എത്ര സമയമെടുക്കും പൂർണ്ണമായും അവസാനിക്കുക എന്നുള്ള കാര്യമടക്കം? അത്തരം കണക്കുകൾ ലഭ്യമല്ല. റൗണ്ടുകളുടെ കണക്കുകൾ സംബന്ധിച്ച് ലഭ്യമല്ല. ഏതായാലും വോട്ടുകൾ ഇനിയും എണ്ണാൻ ബാക്കിയുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ബി ജെ പി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് ത്രിപുരയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ വരുന്നു. കാരണം 30 പിന്നെ ഒരു സ്വതന്ത്രൻ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒപ്പം നിർത്താനായാൽ 31 എന്നൊരു മാജിക് ഫിഗറിലേക്ക് എത്തുന്ന സാഹചര്യം ഇപ്പോൾ ഏതായാലും തൃണമൂൽ കോൺഗ്രസ് അല്ലേ ഒരു സ്വതന്ത്രൻ. തൃണമൂൽ കോൺഗ്രസിനെ കൂടാതെ ഒരു സ്വതന്ത്രൻ ലീഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരുപാട് സാധ്യതകൾ തുറന്നിടുന്നുണ്ട് ത്രിപുര. 30 ബി ജെ പിയുടെ സീറ്റെണ്ണം, അതായത് ലീഡ് ചെയ്യുന്ന നില എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷത്തിന് ലീഡ് നിലയിലെങ്കിലും ഒരു സീറ്റ് അകലെയാണ് ഇപ്പോൾ ബി ജെ പി. ഒരു ഘട്ടത്തിൽ 31 എന്ന മാന്ത്രിക സംഖ്യയിൽ ലീഡ് നിലയിലേക്ക് ബി ജെ പി എത്തിയിരുന്നു. പിന്നീട് താഴെ താഴെ വന്ന് 25 വന്നു. ഇപ്പോൾ വീണ്ടും ലീഡ് നിലയിൽ വ്യത്യാസം വരുന്നു, 30 എത്തുന്നു. പക്ഷേ അപ്പോഴും തിപ്ര മോത്ത എന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ സീറ്റ് നില 11-10 അല്ലെങ്കിൽ 13-12 എന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് അവരുടെ ആ ഒരു സ്വാധീനം ആ മേഖലകളിൽ ഉറപ്പിച്ചു വരുന്ന ഒന്നാണ്. ഇടത് പാർട്ടികൾ, ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും സീറ്റെണ്ണമാണ് ബി ജെ പിയുടെ ഈ സീറ്റ് വർധനവ്. ഈ സീറ്റ് ഈ ഭൂരിപക്ഷത്തിലെ വർധനവ് ഉണ്ടാകുമ്പോൾ ഇടതു പാർട്ടികളുടെ കോൺഗ്രസിന്റെ സീറ്റെണ്ണമാണ് കുറഞ്ഞു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിരൺ, ഈ തമിഴ്നാട്ടിൽ ഈറോഡ് ഈസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി എം കെ സഖ്യമാണ്, അവരുടെ ഇളങ്കോവൻ മുന്നിൽ എന്ന പ്രധാനപ്പെട്ട ഒരു വിവരവും വരുന്നുണ്ട്. അവിടെ വലിയ പോരാട്ടമാണ്. അവിടെ ഡി എം കെയുടെ ആധിപത്യമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഇഞ്ചോടിഞ്ച് മാറി മറിയുന്ന ത്രിപുര തന്നെയാണ് നമുക്ക് ഓരോ നിമിഷവും മനസ്സിലാക്കേണ്ട. ബി ജെ പി നേതാവ് ശ്രീ പി ശ്യാംരാജ് കൊച്ചിയിൽ ചേരുന്നു. ശ്രീ ശ്യാംരാജ്, ത്രിപുര വല്ലാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ സി പി എം കോൺഗ്രസ് സഖ്യം ഫലം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. അല്ല, ഞാൻ ഈ ഡിബേറ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ന്യൂസ് ഐറ്റം ചാനലിലോട്ട് വരുന്ന വഴിയിൽ അത് 25 ആയിരുന്നു ഞങ്ങളുടെ വീട്. ഇപ്പോൾ അവസാനം നിങ്ങളുടെ ചാനലിൽ തന്നെ കാണിക്കുന്നു 30+ വരുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഏകദേശം ഉച്ചയോട് കൂടിയാകുമ്പോഴത്തേക്ക് ത്രിപുരയിൽ ബി ജെ പിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനം തന്നെ വരുന്നുണ്ടാവും. എന്തായാലും ഒരു 30+ സീറ്റുകൾ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും.
അതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയ ഗതിവിഗതികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. എന്നിരുന്നാലും യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ഏകദേശം